നമ്മുടെ ആന്റണി സാർ എവിടെയുണ്ട്? തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ അനക്കമൊന്നും കേൾക്കാറായില്ലല്ലോ. ഭരണം പോയാ പിന്നെ എന്തോന്ന് അനങ്ങലിന്ന്. കേയിൽ ഇരുന്നതും കാടിച്ചു പൂടിച്ചതും എല്ലാം പോയില്ലെന്ന്. അല്ല, പഴയ സ്വാശ്രയ കരാറ്, പുതിയ സർക്കാർ പൊളിച്ചു വേണത് വൃത്തിയാക്കിയത് അറിയാൻ അറിഞ്ഞോ എന്നൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. അറിഞ്ഞാലും ആന്റണി മിണ്ടില്ല, ആന്റണിക്ക് മിണ്ടാൻ കഴിയില്ല. മാനേജ്മെന്റ് കോട്ടയിലെ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ അനുവദിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് മാനേജ്മെന്റിനെ ഞങ്ങൾ ഇപ്രാവശ്യം മുട്ടുകുത്തിച്ചില്ലേ? അല്ല, അത് നേരി എൻട്രൻസ് യോഗ്യതക്കുള്ള 10 മാർക്ക് പോലും കിട്ടാതെ ഒരിക്കും അഡ്മിഷൻ കൊടുക്കണമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടു. നിങ്ങളെ സർക്കാർ കേട്ടിട്ടില്ല, പോയി പണി നോക്കാറല്ലോ. ഇപ്പൊ പറഞ്ഞു വിട്ട്. അഡ്മിഷന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഫീസും സർക്കാർ ഇടപെട്ട് ഉറപ്പിച്ചില്ലയോ? 57 കോളേജുകളെ ഏകീകൃത ഫീസ് നിരക്കിലേക്ക് മാറ്റിയത് ചെറിയ കാര്യമാണോ? മാനേജ്മെന്റിന്റെ ഒരു കളിയും നടന്നില്ലല്ലോ. ന്യായമായ കാര്യം ആവശ്യപ്പെട്ടാലല്ലേ ആശാനെ സമ്മതിക്കാൻ പറ്റൂ. അന്യായം ചോദിച്ചാൽ പിന്നെ ഏത് സർക്കാർ സമ്മതിക്കും? അങ്ങനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സർക്കാർ എന്നാ തന്നെ ഇതിനൊക്കെ സമ്മതിച്ചേ? മാനേജ്മെന്റ് ഇരിക്കാൻ പറയുമ്പോൾ നമ്മളൊന്ന് മുട്ടിലെഴിയുമല്ലോ ചെയ്തേ. നമ്മുടെ വിദ്യാഭ്യാസ രംഗം തകർത്തത് കോൺഗ്രസ് ആണെന്ന് പറയുന്നത് ചുമ്മാതല്ല. ലീഗ് കാണിച്ച തോന്നിയാസത്തിന് കോൺഗ്രസ് എന്ത് പിഴച്ചു? മുന്നണി മര്യാദകൾ മാനിച്ച് ഞങ്ങളത് പുറത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അന്നും ഇന്നും ഈ കച്ചവടത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തടി തപ്പാനേ പറ്റൂ. ആരെ കൊണ്ടും ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് സ്വാശ്രയ വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ആമ്പിള്ളാര് വന്നപ്പോ പുഷ്പം പോലെ പരിഹരിച്ചില്ലേ? അതാന്നിപ്പം മാണ്ട്. മാർക്കും മിടുക്കും ഉള്ളവന് മാത്രം ഇവിടെ പഠിച്ചാൽ മതി, അല്ലാണ്ട് പണത്തിന്റെ ഉങ്കും കൊണ്ട് ആരും ഇവിടെ എഞ്ചിനീയർ ആവണ്ട. അതുള്ളതാ ആചാര്യ, ഇച്ഛാശക്തിയുള്ള ഒരാൾ തലപ്പത്തെത്തിയാൽ ഏത് കുരുക്കും പുല്ലുപോലെ അഴിയുമെന്ന് പറഞ്ഞിട്ട് ഇത്ര ഈസിയായി അഴിയുമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. കരിയുന്നതിളക്കാൻ ഇരുമ്പ് ചട്ടുകവേ പറ്റൂ.